ഗൾഫ് മേഖലയിലെ അക്ഷരങ്ങളുടെ സുൽത്താനാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി. മലയാളികളുടെ വായനാശീലത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഭരണകർത്താവ്. ഈ ഭരണകർത്താവിനെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ കൊണ്ട് ആദരിച്ചു. അറബ് ലോകത്തെ അക്ഷരങ്ങളുടെ സുൽത്താനാണ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി. എഴുതുകയും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കുകയും വായനക്കാരെയും പ്രസാധകരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഭരണാധികാരി. നിരവധി പുസ്തകങ്ങളുടെ കർത്താവ്. ഭരണാധികാരികളിലെ എഴുത്തുകാരനും എഴുത്തുകാരിലെ ഭരണാധികാരിയുമായ സുൽത്താൻ അൽ ഖാസ്മിയോട് മലയാളികൾക്കുള്ള സ്നേഹാദരത്തിന്റെ കയ്യൊപ്പാണ് ഈ കാഴ്ച. ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് പുസ്തകങ്ങൾ കൊണ്ട് സുൽത്താൻ അൽ ഖാസ്മിയുടെ 3D ഇല്ലസ്ട്രേഷൻ ഒരുക്കിയത്. പ്രചോദനമായത് തൃശൂർ MP TN പ്രതാപന്റെ ചിന്തകൾ. യാഥാർത്ഥ്യമാക്കിയത് ചിത്രകാരൻ സുരേഷ് ഡാവൻചി. 100,000+ പുസ്തകങ്ങൾ കൊണ്ടാണ് ഷാർജ ഭരണാധികാരിയുടെ 3D ഇല്ലസ്ട്രേഷൻ തയ്യാറാക്കിയത്. ഇതിനുള്ള പുസ്തകങ്ങൾ ശേഖരിക്കലായിരുന്നു ആദ്യ ദൗത്യം. ഈ ഒരു ദൗത്യം ഹൈനസിനോട് നന്ദി കാണിക്കാൻ കിട്ടിയ ദൈവം തന്ന ഒരു സുവർണാവസരമാണ്. ഇത് രണ്ട് ബുക്ക് ഫെയറുകൾക്ക് പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ സാങ്കേതികത്വവും മറ്റ് തലങ്ങളിലുള്ള കാര്യങ്ങളും അതിനുപരി ബുക്ക് വെച്ച് ഒരു പിക്ചറൈസേഷൻ, അതും ഹൈനസിൻ്റെത്, അതൊരു റിസ്ക് ആയിരുന്നു. 130,000+ പുസ്തകങ്ങൾ ശേഖരിച്ചു. ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി രചിച്ച നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ 3D ഇല്ലസ്ട്രേഷന്റെ ഭാഗമായി. 25 അടി ഉയരവും 40 അടി വീതിയും 75 അടി നീളവുമുണ്ട് ഈ വിസ്മയ ചിത്രത്തിന്. ഒരാഴ്ചയോളം നീണ്ട കഠിനാധ്വാനത്തിന്റെ കാഴ്ച. എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു 100 മീഡിയങ്ങളിൽ വർക്കുകൾ ചെയ്യാന്നുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള 100 മീഡിയങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പം അത്തരം മീഡിയങ്ങളിലൊരു ഒരു മീഡിയമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരുപാട് മീഡിയങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു റിസ്ക്, നമുക്ക് ഒടിച്ചോ മടക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത അറിവിൻ്റെ ഒരു ലോകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പം അത്രയും കെയർഫുള്ളായിട്ട് തന്നെ ഈ പുസ്തകത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇതിൽ ഏറ്റവും റിസ്ക് പിടിച്ചത് ഈ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ചെയ്യാനുള്ള ആ റിസ്ക്കാണ്. പുസ്തകങ്ങൾ കൊണ്ട് കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ ഒരുക്കലായിരുന്നു ഏറ്റവും ശ്രമകരമായ ദൗത്യം. മുഖത്തെ ഭാവങ്ങൾ, കണ്ണിലെ തിളക്കം, ഇതെല്ലാം പകർത്തുക അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. UAE സന്ദർശന സമയത്ത് ഒരിക്കൽ TN പ്രതാപനാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള ആശയം പങ്കുവച്ചത്. കേരളത്തിലെ വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പല തലങ്ങളിലായി നടന്ന ചർച്ചകളിൽ ആ പുസ്തകങ്ങൾ എങ്ങനെ ഷാർജയിൽ കൂടി പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയുമുണ്ടായി. സുരേഷ് ഡാവിഞ്ചി എന്ന ചിത്രകാരൻ കൂടി ചേർന്നപ്പോൾ അക്ഷരരാജാവിന്റെ ത്രിമാന ചിത്രം ഒരുങ്ങി. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എന്റെ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ പൂക്കളും പൂച്ചണ്ടും ഷാളും വാങ്ങിക്കാത്ത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ 100,000 പുസ്തകം എനിക്ക് സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ എല്ലാ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും UAE മറ്റ് പല വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും UAE വിവിധ സാമൂഹ്യ സംഘടനകളുമാണ് ആ പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ആ ബുക്കുകൾ കേരളത്തിലേക്ക് ഇന്ത്യൻ അസോസിയേഷൻ എത്തിച്ചു തരാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കിയപ്പോഴാണ് ഷാർജ ഷെയ്ഖിൻ്റെ ഒരു ചിത്രം പുസ്തകം ഉപയോഗിച്ച് നിർമ്മിക്കണം എന്നുള്ളൊരു ആശയം നേരത്തെ സമൂഹത്തിലുണ്ട് എന്ന് അറിഞ്ഞത്. പുസ്തകങ്ങൾ കൊണ്ടുള്ള ഈ കാഴ്ചയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കുട്ടികളിൽ പുസ്തക സ്നേഹവും വായനാശീലവും വളർത്തുക. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ അടക്കം 1,000,000+ കുട്ടികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിയത്. എല്ലാവർക്കും ഇതൊരു വിസ്മയ കാഴ്ച തന്നെ. നമ്മള് ആദ്യത്തെ ഒരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ പുസ്തകങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ലൊരു കലാരീതിയിലുള്ളൊരു എന്താ പറയാ നല്ല ക്രിയേറ്റീവ് ആണ്. ബുക്സ് വെച്ച് ഉണ്ടാക്കിയിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആരും ചിന്തിക്കാത്ത രീതിയിലാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ബുക്സ് വെച്ച് നമ്മൾ കണ്ടപ്പോ തന്നെ അന്തരിച്ചു പോയി. അത് കണ്ടപ്പോ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും നല്ലോണം പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഷെയ്ഖിനെ കുറിച്ച്
കുറെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അത് കുറെ ആൾക്കാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നത്. നല്ലോണം ഇരിക്കും. ചില ഭാഗങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കളർ ടോണൊക്കെ ഡിഫറൻസ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ട് തോന്നുന്നു. ഭയങ്കര കഷ്ടപ്പാടുണ്ട്. ലൈക്ക് ഫുൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവര് ഉണ്ടാക്കി വെച്ചതാണ്. അത്ഭുത കാഴ്ചകളുടെ അവസാനം ഈ പുസ്തകങ്ങൾ കേരളത്തിലെത്തും. സംസ്ഥാനത്തെ വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഈ പുസ്തകം ശാരദ ഇന്ത്യൻ അസോസിയേഷൻ എനിക്ക് അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേരള ഗവൺമെന്റിന്റെ ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത വായനശാലകളിൽ അപേക്ഷ സ്വീകരിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിലേറ്റവും നല്ല ലൈബ്രറികളെ തിരഞ്ഞെടുക്കും. അതിന് ഓരോ ജില്ലയിലും അതിന് കമ്മിറ്റി വെക്കും. ആ ലൈബ്രറികൾക്ക് ഈ 100,000 പുസ്തകം എല്ലാ മെയിൻ ലൈബ്രറികൾക്കും മികച്ച ലൈബ്രറികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് ശാരദ ഇന്ത്യൻ അസോസിയേഷൻ ഓഫീസ് ബാരേഴ്സിന് കൂടി കൊണ്ടുവരും. കേരളത്തിലെ പിന്നെ ലൈബ്രറി കൗൺസിലിന്റെ സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തും. ലക്ഷക്കണക്കിന് മലയാളികളുടെ താമസ കേന്ദ്രമാണ് ഷാർജ. ദുബായിലും അബുദാബിയിലും ജോലി ചെയ്യുന്ന നിരവധി പേരുടെ വാസസ്ഥലം. ഇവിടെയാണ് മലയാളികൾ ഇങ്ങനെയൊരു വിസ്മയം ഒരുക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവത്തിന്റെ ശില്പിക്ക് പുസ്തകങ്ങൾ കൊണ്ടുള്ള സ്നേഹത്തിന്റെ കയ്യൊപ്പ്.